ജീവിതം വ്യർത്ഥമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായി തീർന്നുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ തമ്മിൽ കലഹവും ഈ തുച്ഛമായ വസ്തുക്കൾക്കും മറ്റും വേണ്ടി യുദ്ധവും തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ജീവിതത്തിനൊരു ലക്ഷ്യമില്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇടയിലേക്ക് വീണ്ടും നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിന് പ്രചോദകമായി പൂജ്യ ഗുരുദേവ് സ്വാമി ചിന്മയാനന്ദജി തൻ്റെ ജീവിതത്തെ ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി സമർപ്പിച്ചു. അവിടുന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു സിംഹഭാഗവും ചെലവഴിച്ചത് മനുഷ്യന് എന്താണോ അറിയേണ്ടത് ആ അറിവിനെ വീണ്ടും സമൂഹത്തിലേക്ക് സമുദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് തീർച്ചയായും തുടങ്ങിയത് ഉപനിഷത് യജ്ഞങ്ങളിലൂടെ ആയിരുന്നു. പക്ഷെ പതുക്കെ ഗുരുദേവനൊരു കാര്യം മനസ്സിലായി, ഈ മാറിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ അറിവ് അത് ഉൾക്കൊണ്ടിരിക്കുന്നത് സർവശാസ്ത്ര സിദ്ധാന്ത സാരസംഗ്രഹമെന്ന് ശ്രീ ശങ്കരാചാര്യസ്വാമികൾ അവതരിപ്പിച്ച് ഉദ്ഘോഷിച്ച് ശ്രീമദ് ഭഗവത്ഗീതയിലാണെന്ന് അവിടുന്ന് മനസ്സിലാക്കി. അതിനെ തുടർന്ന് നാട്ടുകളിലും ഓരോ നാട്ടിലും നമ്മുടെ ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും ഈ ഭഗവത്ഗീതയുടെ സന്ദേശം എത്തിക്കുക എന്നത് അവിടുന്ന് തൻ്റെ ജീവിത ലക്ഷ്യമാക്കി തീർത്തു. അങ്ങനെയുള്ള ഒരു മഹാമതിയുടെ ജനനത്തിൻ്റെ 100-ാം വാർഷികം നമ്മൾ കഴിഞ്ഞ വർഷം ആഘോഷിച്ചു. ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മധ്യവയസ്കനായി അവിടുന്ന് സ്വാമി ചിന്മയാനന്ദജി ഇതേ ക്ഷേത്രഭൂമിയിലെത്തി. അദ്ദേഹം തീർച്ചയായും തൃശ്ശൂരുകാർക്ക് അപരിചിതനായിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. ഈ നഗരത്തിൽ വളർന്ന് പഠിച്ച് ഈ തേക്കൻകാട് മൈതാനത്തിൽ ഇരുന്ന് ചിന്തിച്ച് ചിരിച്ച് കളിച്ചിരുന്ന ഒരു മനുഷ്യൻ, എപ്രകാരമാണോ ഒരു സ്പർശമണിയുടെ സ്പർശത്താൽ മുഴുവൻ ആന്തരികമായുള്ള വലിയൊരു മാറ്റത്തിലൂടെ സ്വയം തീർത്ഥസ്വരൂപനായി താൻ സ്പർശിക്കുന്നവരെയെല്ലാം ആ അപാരമായ സച്ചിത്സുഖ സാഗരത്തിലേക്ക് നയിക്കുവാനുള്ള മഹത് അനുഗ്രഹ വർഷമായി തീർന്ന ഒരു വ്യക്തിയായി തീർന്നു അവിടുന്ന് തൃശ്ശൂരുകാരുടെ എല്ലാവരുടെയും കേരളീയരുടെ എല്ലാവരുടെയും വലിയൊരു സ്വകാര്യ അഭിമാനമായി തീർന്നു അവിടുന്ന് ആ തബോധനൻ. തൻ്റെ വാക്കുകളെ കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും ആത്മനിഷ്ഠരാക്കി തീർത്ത് ആ വലിയ സംഭവത്തിൻ്റെ 60-ാം വാർഷികം നമ്മൾ ഈ ചെറിയ ജ്ഞാനയജ്ഞത്തിലൂടെ ആഘോഷിക്കുകയാണ്. അപ്പോ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, ഇപ്പൊ നോക്ക് എല്ലായിടത്തും ഈ ഒരു ചർച്ച വന്നുകൊണ്ടിരിക്കുന്നു ഭഗവത്ഗീത. ഈ ഭഗവത്ഗീതയെ കൊണ്ട് എന്തിനേ ഭഗവത്ഗീത പഠിക്കുന്നത്? വേറെ എത്ര എത്ര ശാസ്ത്രങ്ങളുണ്ട് നമുക്ക്, രാമായണമുണ്ട്, പിന്നെ മഹാഭാരതമുണ്ട്, പിന്നെയോ വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, എത്ര എത്ര ശാസ്ത്രങ്ങൾ. എന്തുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയ്ക്ക് ഇത്ര പ്രാധാന്യം? ഭഗവത്ഗീതയ്ക്ക് ഇത്ര പ്രാധാന്യം ഉണ്ടാകാനുള്ള കാരണം, ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടത് ഏതെങ്കിലും വനാന്തരങ്ങളിലായിരുന്നില്ല. എല്ലാം ഉപേക്ഷിച്ച് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം ജീവൻ സമർപ്പിച്ച് ഏതാനും ആളുകൾക്ക് കൊടുത്തതായിരുന്നില്ല ഭഗവത്ഗീത. പിന്നെയോ ജീവിത യുദ്ധത്തിൽ അടരാടി ഇനി എന്തു ചെയ്യണമെന്നറിയാതെ, സത്യമെന്താണ് ധർമ്മം എന്താണെന്നറിയാതെ, ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്തെന്നറിയാതെ ആകപ്പാടെ വിഷാദത്തിലമർന്ന് മനസ്സിൻ്റെ എല്ലാ വിധത്തിലുള്ള ശാന്തിയും നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് അവിടുന്ന് ഉപദേശിച്ചതാണ്. അതിൻ്റെ ഫലമാണ് അവിടെ ഭഗവത്ഗീത അവസാനം പറയാണ്,
അർജുനൻ എന്റെ എല്ലാ വിധത്തിലുള്ള മോഹങ്ങളും എനിക്ക് നശിച്ചിരിക്കുന്നു. എന്താണോ ഞാൻ ചെയ്യേണ്ടത് അതെന്താണെന്ന് എനിക്ക് വ്യക്തമായിരിക്കുന്നു. ഈ ലോകത്തിൽ ഇന്ന് നമുക്ക് ഒരുപക്ഷെ മുമ്പ് ഏതൊരു കാലത്തിലേക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭൗതികമായ പുരോഗതിയുണ്ട്, ശാസ്ത്രീയമായ അറിവുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടാവുമ്പോഴും മനുഷ്യൻ ദുഃഖത്തിൻ്റെയും മോഹത്തിൻ്റെയും അഗാധമായ തലങ്ങളിലേക്ക് വീണുഴലുന്ന ഒരു വിചിത്രമായ കാഴ്ച നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയാണ്. ഉപനിഷത്ത് പറയാണ്, നവിത്തേന തർപ്പണീയോ മനുഷ്യ. ഈ ലോകത്തിലെ എല്ലാ സമ്പത്തും ഉണ്ടായാലും മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ സാധ്യല്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ തൃപ്തിപ്പെടുത്തുന്ന എന്താ? മനുഷ്യന്റെ പ്രധാനമായ പ്രശ്നം എന്താണ്? ആ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞ് ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ചു എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ മഹാത്മ്യം. ഭഗവത്ഗീത ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. എന്താണ് മനുഷ്യന്റെ പ്രശ്നം? മനുഷ്യന്റെ പ്രശ്നം ഇതാണ്, ഞാൻ ദുഃഖിതനാണ് എന്നുള്ളതാണ്. മഹാദേവൻജി പറഞ്ഞു, നമ്മളെല്ലാവരും ആനന്ദത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അന്വേഷിക്കുന്നത് ആനന്ദമാണ്, പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യം ഞാൻ ദുഃഖിതനാണെന്നുള്ള. എന്തൊക്കെ കിട്ടിയാലും എന്തെല്ലാം ഉണ്ടായാലും സ്ഥാനങ്ങളും മാനങ്ങളും ധനവും ഒക്കെ ഉണ്ടായാലും എവിടെയോ ഒരു ശൂന്യത. ഈ ദുഃഖത്തെ ഈ അപൂർണതയെയാണ് ശ്രീമദ് ഭഗവത്ഗീത നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതാണ് ഭഗവത്ഗീതയ്ക്ക് മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു വിശേഷത, അപൂർവത. ഭഗവത്ഗീതയിൽ എല്ലായിടത്തും ഭഗവത്ഗീത ആരംഭിക്കുന്ന ഒരു ശാസ്ത്രം പഠിക്കണമെങ്കിൽ അതിന് പലവിധ ലിംഗങ്ങൾ. എന്താണ് ഒരു ശാസ്ത്രത്തിൻ്റെ അന്തസത്ത, അതെന്താണ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ ആറ് ലിംഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അതെങ്ങനെ തുടങ്ങുന്നു, എന്തിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ്. ശ്രീമദ് ഭഗവത്ഗീത ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും വലിയ തത്വശാസ്ത്ര ചിന്തനങ്ങളിലൂടെയല്ല. അത് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസി. എന്തിനെ കുറിച്ച് ദുഃഖിക്കേണ്ടതില്ലയോ അതിനെക്കുറിച്ച് നീ ദുഃഖിക്കുന്നുവല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഈ ശാസ്ത്രം അവസാനിക്കുന്നത് മാ ശുച, ദുഃഖിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതാണ് ഈ ശാസ്ത്രത്തിൻ്റെ, ഗീതാശാസ്ത്രത്തിൻ്റെ മഹാത്മ്യം. ഗീതയിൽ യോഗത്തെ വളരെ മനുഷ്യന് മനസ്സിലാക്കാവുന്ന വിധത്തിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാവുന്ന വിധത്തിലാണ് യോഗത്തെ നമ്മുടെ മുമ്പിൽ അവിടുന്ന് ഭഗവാൻ നമുക്ക് മുമ്പിൽ അവതരിക്കുന്നത്. അവിടെ ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ, ഒരു ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ആയിട്ടല്ല യോഗത്തെ അവതരിപ്പിക്കുന്നത്. അവിടുന്ന് അവതരിപ്പിക്കുന്നത് എന്താണ് യോഗം എന്ന് പറയാൻ ഭഗവാൻ പറയാണ്, എന്താ യോഗം? യോഗം എന്ന് പറയുന്നത്, ആധ്യാത്മികത എന്ന് പറയുന്നത് ജീവിത ഗന്ധിയായിരിക്കണം. എന്താ യോഗം? ഭഗവാൻ പറയുന്നു, യസ്മിൻ സ്ഥിതഃ എന്ന ദുഃഖേന ഗുരുണാഭിവിചാല്യത. ഏറ്റവും വലിയ ദുഃഖം നമ്മുടെ മുമ്പിൽ വരുമ്പോഴും നമ്മെ തകർക്കാതിരിക്കുന്ന നമ്മുടെ ശക്തിയാണ് യോഗം. യോഗോഭവതി ദുഃഖ, ദുഃഖത്തെ ഇല്ലാതാക്കുന്നത് എന്തോ അതാണ് യോഗം. എന്താണോ ദുഃഖ സംയോഗ വിയോഗം യോഗസജ്ഞിതം, നമ്മളെ ദുഃഖത്തിന്റെ പാതയിലൂടെ തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ശക്തികളിൽ നിന്ന് വിട്ടുപോരാനുള്ള നമ്മുടെ മനക്കെടുത്താണ് യോഗം. ഇങ്ങനെ യോഗത്തിന് വളരെ വിപ്ലവാത്മകമായ ഒരു ചിന്തയെ അവതരിപ്പിച്ച് ദുഃഖം എന്ന് പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തെ മുന്നിൽ വച്ച് ഈ ദുഃഖത്തെ കുറിച്ച് പഠിച്ച് നമ്മളെ ഓരോരുത്തരെയും ദുഃഖത്തിൻ്റെ ഈ ആലയത്തിൽ നിന്ന് രക്ഷിച്ച് പരമാനന്ദത്തിൻ്റെ നമ്മുടെ സത്യമായിരിക്കുന്ന നമ്മുടെ രൂപത്തിലേക്ക്, നമ്മുടെ അവകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ശാസ്ത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത എന്നതാണ്.